ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു മീനച്ചാർ ഉണ്ടാക്കാം. ഞാൻ നേരത്തെ ഒരു മീനച്ചാർ ഇട്ടിരുന്നു. ഇപ്പൊ ഒരാൾ റെസിപ്പി ചോദിച്ചപ്പോഴും ഞാൻ നോക്കിയപ്പോ അത് എങ്ങനെയോ ഡിലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് വീണ്ടും ഒരു മീനച്ചാർ ഇടുക. നമ്മളെപ്പോഴും അച്ചാർ ഇടുമ്പം നല്ല ദശക്കട്ടിയുള്ള മീനാ നല്ലത്. അല്ലാതെ എല്ലാ മീനും കൊണ്ടും ഇടാം, പ്രോൺസ് കൊണ്ടിടാം, മത്തി കൊണ്ടിടാം, അയല, എല്ലാ മീനും കൊണ്ടും അച്ചാർ ഇടാം. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചൂര എന്ന് പറയും. ഇതിപ്പോ ഞാൻ മസാല പുരട്ടി വെച്ചത്, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞ് ഞാൻ നോക്കിയുണ്ടേ, അതെന്റെ റെക്കോർഡ് ആയില്ല. അതുകൊണ്ട് ഞാൻ മസാല എല്ലാം പുരട്ടി കഴിഞ്ഞാൽ നോക്കിയത് റെക്കോർഡ് ആയതന്നെ റെക്കോർഡ് ആയില്ല. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ മീൻ നമ്മള് മീൻ കറി വെക്കാൻ നമ്മൾ ഇച്ചിരി വലിയ പീസായിട്ടാണ് അരിയുന്നത്. അതിനേക്കായി ഒരു ഇച്ചിരി ചെറിയ പീസായിട്ട് അരിഞ്ഞ് കഴുകി വെള്ളം വാലാനൊരു കിഴുത്ത പാത്രത്തിൽ വെച്ച് ആ വെള്ളം നല്ലപോലെ വാന്ന് എടുത്ത മീനാ. അതിനായിട്ട് ഞാൻ ഇത്രയും ഉള്ളൊരു ഇഞ്ചി അതിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ആണെങ്കിലും ഇത്രയുള്ളൊരു മൂന്ന് വെളുത്തുള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് കീറണം. ഈ വെളുത്തുള്ളി ഒന്ന് കീറി ഇടുമ്പോഴൊക്കെ നല്ലൊരു മണവും ടേസ്റ്റും വരും. അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തു, രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്. നമ്മള് അച്ചാറൊക്കെ ഇടുമ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒന്നര ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ കായപ്പൊടി, പിന്നെ അര ടീസ്പൂൺ ഉലുവ സോറി കടുക്, പിന്നെ വിനാഗിരി ആവശ്യത്തിന്. പിന്നെ ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, ഏത് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോ ഇതിന്റെ അകത്ത് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആ കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് മസാല എല്ലാം കൂടെ പുരട്ടി ഒരു അരമണിക്കൂർ കുറഞ്ഞ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിലും വെച്ചേക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാൻ മറന്നുപോയി. ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് വേണം. ഞാനിവിടെ നേരത്തെ ഒരു അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച്, എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായത് നമുക്ക് ഒരു ചെറിയ വെളുത്തുള്ളി ഇട്ട് നോക്കുക. ആ ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഈ മീൻ കഷ്ണങ്ങളിട്ട് വറക്കാം. വറക്കുമ്പം ഒത്തിരി അങ്ങ് മീൻസ് അങ്ങ് ഹാർഡായിട്ട് വറക്കണ്ട, ഒരു ഇച്ചിരി സോഫ്റ്റ്നെസ് വേണം. ഒരു ട്രിപ്പ് ഞാൻ കോരി തണ്ട്, ഈ പരുവത്തിൽ ഞാൻ കോരിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എത്രയും മൂത്തിട്ടുണ്ടെന്ന്. അതിനൊന്നും പ്രോബ്ലം ഇല്ല, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നില്ല. ഇനി അടുത്ത ട്രിപ്പൂടെ ഞാൻ ഇടുക. സൂക്ഷി എണ്ണ നല്ല തിളച്ച് കിടക്കുക, സൂക്ഷിച്ചിടണം. ഈ ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്യുന്ന കുട്ടികള് കൈയൊക്കെ ഒന്ന് പൊക്കി വെച്ചിടണേ. പൊക്കി ഉത്തിരി ഇട്ടാലും അത് തെറിക്കും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പ്രയാസമാണെങ്കിൽ ഇങ്ങനെ സ്പൂണി കോരിയിടാം ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഇട്ടാലും മതി, ഓരോന്നോരോന്ന് ഇടണമെന്നേ ഉള്ളൂ. ഈ ഇതുകൊണ്ട് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. എല്ലാം ഇതുപോലെ ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചട്ടിയാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഒരു അടി കട്ടിയുള്ളതിൽ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ആ ചട്ടി ചൂടാകുമ്പോഴത്തേന് ഞാൻ നമ്മളിപ്പോ ഡീപ് ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ നിന്ന് തന്നെ കുറച്ചെണ്ണ ഇതിലോട്ട് ഒഴിക്കാം. ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കടുകിടാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് ഒന്ന് കരിയാപ്പര ഇടണേ. കറിവേപ്പില ആറ് നിൽക്കണേ.
അതുപോലെ ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ എപ്പോഴും ഈ അച്ചാറൊക്കെ ഇടുമ്പോൾ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുമ്പം അത് അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ശരീരത്തിന് ദോഷം ചെയ്യുന്നതല്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി വിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. തീ ഒന്ന് കുറച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് മുളക് പൊടി ഇടാം. ഇനി ഉലുവാപ്പൊടി ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയുടെ എല്ലാം പച്ചമണം മാറി. ഇതിനോട്ട് ഞാനിപ്പം തൽക്കാലം 1 കപ്പ് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. അതിന്റെ ഉപ്പൊന്ന് നോക്കാം. നമ്മൾ മീൻ്റെ അകത്ത് ഉപ്പ് ഇട്ടതാ. ഉപ്പൊരു സ്വല്പം കൂടെ ഇടുവാ ഞാൻ. ഇനി നമുക്ക് മീനിടാം അതിൻ്റെ അകത്തോട്ട്. ഇനി ഉലുവാപ്പൊടി ഇടാം. സോറി, കായപ്പൊടി. എന്നിട്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചേരെ ചെറു തീയില് 1-5 മിനിറ്റ് കിടക്കട്ടെ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് ഈ ചേർത്ത് പുളി ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ വിനാഗിരി, ഞാൻ 1 കപ്പെന്നുള്ളത് 1.5 കപ്പ് നിങ്ങൾക്ക് ഒഴിക്കാം. അതുപോലെ ചാറും ഗ്രേവിയും ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ, അച്ചാറിൽ സാധാരണ അധികം ചാറ് വേണ്ട, വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിനാഗിരി ഒഴിക്കാം. ഈ പരുവത്തിൽ ഞാൻ ഓഫാക്കുക. നമ്മൾ പിക്കിള് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഇനി ഓഫാക്കുക. നമ്മുടെ മീൻ പിക്കിള് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വിഭവമായി നമുക്ക് വീണ്ടും കാണാം. Bye. God bless you. Bye. God bless you.